നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ ജനുവരി മാസം ആറാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് നമ്മുടെ സംസ്ഥാനവും ഒരു ലോക്ക്ഡൗണിലേക്ക് പോകുന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇപ്പോൾ തന്നെ മൂന്ന് നിയന്ത്രണങ്ങൾ പുതിയതായി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ പുറത്തിറങ്ങുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാവും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ് വാരാന്ത്യ ലോക്ക്ഡൗൺ അതുപോലെ തന്നെ സ്കൂളുകൾ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകൾ കെ എസ് ഇ ബിയുടെ പേരിലുള്ള തട്ടിപ്പിൽ നിരവധി ആളുകൾക്ക് പണം നഷ്ടമായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാ വൈദ്യുത ഉപഭോക്താക്കളും അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ചും ഓൺലൈൻ ഇടപാട് നടത്തുന്ന ആളുകളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മന്ത്രിയുടെ സമ്മാനം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ലഭ്യമാവാനുള്ള അവസരം ആരും തന്നെ നഷ്ടപ്പെടുത്തരുത് അപ്പോൾ വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കണം എല്ലാ കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികളും ഓരോ ദിവസത്തെയും പ്രാധാന്യമുള്ള അറിയിപ്പുകളും ദിവസവും നിങ്ങൾക്ക് ചാനലിലൂടെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാൻ ഒന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കോവിഡ് ചികിത്സയ്ക്ക് കഴിക്കാവുന്ന ഗുളിക അടുത്ത ആഴ്ച മുതൽ വിപണിയിലെത്തുകയാണ് ഈ ഒരു കോവിഡ് ഗുളികയുടെ വില മുപ്പത്തി രൂപയാണ് അടുത്ത ആഴ്ച മുതലാണ് രാജ്യത്തെ ഫാർമസികളിൽ ഈ ഒരു ഗുളിക ലഭ്യമായി തുടങ്ങുക പത്ത് കാപ്സ്യൂളുകളാണ് ഒരു സ്ട്രിപ്പിൽ ഉണ്ടാവുക കോവിഡ് ബാധിച്ച ഒരു വ്യക്തി അഞ്ച് ദിവസത്തെ കാലയളവിൽ നാല്പത് ഗുളികകളാണ് കഴിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ആയിരത്തി നാനൂറ് രൂപ വരെ മാത്രമേ ഒരു വ്യക്തിക്ക് ചിലവാകുകയുള്ളൂ കഴിഞ്ഞ ആഴ്ചയാണ് അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഗുളിക ഉപയോഗിക്കാമെന്നുള്ള അനുമതി ലഭിച്ചത് ഇനി രണ്ടാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ കെ എസ് സൈറ്റിലെ പിഴവ് മുതലാക്കി തട്ടിപ്പ് സംഘം ലക്ഷങ്ങളാണ് തട്ടിയെടുത്തിരിക്കുന്നത് ലക്ഷങ്ങൾ നഷ്ടമായിരിക്കുന്ന ഈ ഒരു സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം ഉപഭോക്താക്കളിൽ നിന്ന് ലക്ഷങ്ങളാണ് ഹൈടെക് സംഘം തട്ടിയത് കെ എസ് സി ബി ചെയർമാൻ്റെ പരാതിയിലാണ് സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എസ് ഇ ബി ഡോട്ട് ഇൻ എന്ന സൈറ്റിലേക്കാണ് തട്ടിപ്പ് സംഘം ആദ്യം എത്തുന്നത് ഉപഭോക്താവ് കൺസ്യൂമർ നമ്പറും സെക്ഷൻ ഓഫീസും തിരഞ്ഞെടുത്താൽ മാത്രമേ സൈറ്റിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാൽ കൺസ്യൂമർ നമ്പർ അറിയണമെന്നില്ല ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കണം ഒരു ഓഫീസും തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് മുൻ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ മുന്നിൽ വരുന്നത് ഉപഭോക്താവിൻ്റെ മുഴുവൻ വിവരങ്ങളാണ് ഇങ്ങനെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള മുഴുവൻ വിവരങ്ങളും തട്ടിപ്പ് സംഘം ചോർത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഉപഭോക്താവ് എന്ന് പണം അടയ്ക്കണം പണം അടച്ചില്ലെങ്കിൽ എന്നാണ് വൈദ്യുത കണക്ഷൻ റദ്ദാക്കുക തുടങ്ങിയ വിവരങ്ങളൊക്കെ തട്ടിപ്പ് സംഘം മനസ്സിലാക്കും പിന്നീട് ക്വിക്ക് പേയിലേക്ക് കൺസ്യൂമർ നമ്പർ നൽകും ഇവിടെയും പണമടയ്ക്കുന്ന എല്ലാ വിവരങ്ങളും ലഭ്യമാവുന്നതാണ് പിന്നീട് കെ എസ് സി ബി ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഉപഭോക്താവിനെ വിളിക്കുകയും ബില്ലിൽ പിഴവ് സംഭവിച്ചെന്നും ഉടൻ തന്നെ പണമടയ്ക്കണം എന്നുമാണ് ആവശ്യപ്പെടുക ഉപഭോക്താവിന് കൂടുതൽ വിശ്വാസം വരുന്നതിന് വേണ്ടി വൈദ്യുത കണക്ഷൻ എടുത്തത് മുതൽ അവസാനം ബില്ലടച്ചതും പുതിയ ബില്ലിന്റെ വിവരങ്ങളും നൽകും ഇത്രയും ലഭ്യമാവുന്നതോടെ തന്നെ ആ ഒരു ഉപഭോക്താവ് ഈ ഒരു തട്ടിപ്പ് സംഘത്തിന്റെ വെട്ടിലാവുകയും ചെയ്യും വിളിക്കുന്ന ആളുകൾ കെ എസ് സി ബിയിൽ നിന്ന് തന്നെയാണെന്ന് ഇവർ വിശ്വസിക്കുകയും ചെയ്യും പിന്നീട് ഉപഭോക്താവിന് ഒരു എസ് എം എസ് സന്ദേശം ലഭിക്കും തന്നെ ഓൺലൈൻ വഴി പണം അടച്ചില്ല എങ്കിൽ നിങ്ങളുടെ വൈദ്യുത കണക്ഷൻ റദ്ദാക്കും എന്നുള്ള ഒരു മെസ്സേജുമാണ് ഇവർ നൽകുക അങ്ങനെ തട്ടിപ്പ് സംഘം അയക്കുന്ന ആ ഒരു ലിങ്കിൽ കയറി ഇവർ പണം അടയ്ക്കുകയും ചെയ്യും ഇങ്ങനെ ഉപഭോക്താവിന്റെ പണം ആ ഒരു തട്ടിപ്പ് സംഘത്തിന്റെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചതു മുതൽ കെ സൈറ്റിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് കെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇത്തരം തട്ടിപ്പ് സന്ദേശങ്ങളിൽ ഉപഭോക്താക്കൾ വീഴരുത് എന്നാണ് കെ നൽകുന്ന ഒരു മുന്നറിയിപ്പ് ഇനി അടുത്ത മൂന്നാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പടവുകൾ പദ്ധതിയിലേക്ക് ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ് വിധവകളായ സ്ത്രീകളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിനായി അവരുടെ വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അതായത് എം ബി ബി എസ് എഞ്ചിനീയറിംഗ് ബി ഡി എസ് ബി എച്ച് എം എസ് ബി എസ് സി നേഴ്സിംഗ് ബി എ എം എസ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ എന്നീ കോഴ്സുകൾക്ക് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ ട്യൂഷൻ ഫീസ് അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് എന്നിവയ്ക്ക് ധനസഹായം നൽകുക എന്ന ഉദ്ദേശത്തോടെ നടപ്പിലാക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സഹായ പദ്ധതിയാണ് പടവുകൾ എന്ന് പറയുന്നത് ഈ ഒരു ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടി മെറിറ്റ് അടിസ്ഥാനത്തിൽ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയിട്ടുള്ള ആളുകളായിരിക്കണം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സർവകലാശാലകൾ അംഗീകരിച്ചിട്ടുള്ള കോളേജുകൾ എന്നിവയിൽ പഠിക്കുന്നവരുമായിരിക്കണം കുടുംബത്തിന്റെ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ കവിയാനും പാടില്ല അപേക്ഷകൾ ഡബ്ല്യൂ 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 ഡോട്ട് സ്കീംസ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ലഭ്യമാവുന്നതാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി മാസം ഇരുപതാം തീയതിയാണ് ഇനി അടുത്ത നാലാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് കേരളവും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണ് വാരാന്ത്യ ലോക്ക്ഡൌൺ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഒമിക്രോൺ വ്യാപനം രൂക്ഷമായതോടുകൂടി കർണാടകയിൽ ഇപ്പോൾ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് വാരാന്ത്യ കർഫ്യൂ ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബംഗളൂരുവിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ അവധിയും പ്രഖ്യാപിച്ചു സർക്കാർ ഓഫീസുകളിൽ അൻപത് ശതമാനം ജീവനക്കാർ മാത്രം ഹാജരായാൽ മതി അതിർത്തിയിലാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്കൊക്കെ കർശനമായിട്ടുള്ള പരിശോധനകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ വളരെ പ്രാധാന്യമുള്ള അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് എവിടെ ബാലവേല കണ്ടാലും അത് അറിയിക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി രൂപ വരെ പാരിതോഷികം ലഭ്യമാവുന്നതാണ് സംസ്ഥാനത്തെ ശിശു വികസന വകുപ്പാണ് ഈ ഒരു പാരിതോഷികം നൽകുന്നത് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ അല്ലെങ്കിൽ ജില്ലാ ഓഫീസർ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർക്കാണ് രഹസ്യമായിട്ടുള്ള വിവരങ്ങൾ കൈമാറേണ്ടത് ഇവരുടെ ഫോൺ നമ്പറുകളും വിശദാംശങ്ങളും ലഭ്യമാവുന്ന ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് പങ്കുവച്ചത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്